നമസ്കാരം, ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. അപ്പം GCC രാജ്യങ്ങളിലേക്ക് ഒരു തിരിയിട്ട് കൊടുത്തത് നമ്മുടെ പ്രീസ്റ്റ് തന്നെയാണ്. അതിന് പിന്നാലെ മാലപ്പുടക്കം പോലെ ഒരുപാട് സിനിമകൾ വന്നു, മലയാളത്തിൽ നിന്നും തെലുങ്കിൽ നിന്നും അങ്ങനെ തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള സിനിമകൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രം തന്നെയാണ് ഇന്നും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രം എന്ന് തന്നെ പറയാം. അതും ഇന്നും ഒരു സൂപ്പർ മെഗാ ഹിറ്റ് ആയിരിക്കുന്ന ചിത്രം ഈ ഓൾ ഇന്ത്യയിൽ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ദ പ്രീസ്റ്റ് തന്നെയാണ് GCC രാജ്യങ്ങളിലേത്. ഇത് GCC രാജ്യങ്ങളിലെ മാത്രമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ ചിത്രത്തിൻ്റെ ഒരു ഖ്യാതി നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സിറ്റുവേഷനിൽ. ഇനിയിപ്പോൾ വരാൻ പോകുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പെരുന്നാൾ വരികയാണ്. പെരുന്നാൾ വരുന്നതോടെ നമുക്കറിയാം അറബ് കൺട്രീസിലെല്ലാം തിയേറ്ററുകളൊക്കെ അടയാൻ തുടങ്ങും, ഒരുപാട് പേരൊന്നും കാണാൻ പോവുകയില്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പം കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് അങ്ങനെ തിയേറ്ററുകൾ തുറക്കാൻ തന്നെ ചാൻസുകൾ കുറവാണ് എന്നുള്ളത് തന്നെയാണ്, ബാക്കി നമുക്ക് കണ്ടറിയാം. അപ്പം ഇതിൻ്റെ പുറകെ ഒരുപാട് സിനിമകൾ, അതായത് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ചിത്രങ്ങൾ വരെ അവിടെ എത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഭയങ്കര സംഭവമായി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ വക്കീൽ സാബ് എന്ന് പറഞ്ഞ ചിത്രമാണ്. അത് സാമാന്യം നല്ല ലെവലിൽ കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ കർണൻ എന്ന ചിത്രവും അതേപോലെ മികവുറ്റ രീതിയിൽ കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇവയ്ക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീസ്റ്റിൻ്റെ കളക്ഷൻ തന്നെയാണ്. നമുക്കറിയാം കൊച്ചി കേരളത്തിൽ നിന്ന് ചെന്ന ഒരു ചെറിയ പടം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാനുള്ളൂ. അല്ലാതെ വലിയ പടമൊന്നുമല്ല ദ പ്രീസ്റ്റ്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ പോയിരിക്കുന്ന ഒരു ചെറിയ പടം ആണ് പ്രീസ്റ്റ്. അപ്പം അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നിഴലുണ്ട്. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് റീസെൻ്റായി ഇറങ്ങിയ സിനിമകളെല്ലാം അവിടെയുണ്ട്. സാമാന്യം തരക്കേടില്ലാത്ത ലെവലിൽ, എന്നാലും വലിയ കാര്യങ്ങളല്ല, ഒരു 50 ലക്ഷം 25 ലക്ഷം ആ റേഞ്ചിലൊക്കെ അവർ കളക്ട് ചെയ്ത് പോരുന്നുണ്ട്. ഇതിനകത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നിങ്ങളിൽ പലരും അല്ലെങ്കിൽ പലരും എന്നല്ല, ഈ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ ഒട്ടുമിക്ക പേരും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു അറിയുന്ന കാര്യം, 1 എന്ന് പറയുന്ന ചിത്രം ഒരു വലിയ വിജയമാണെന്ന് തന്നെയാണ്. ഒരുപാട് പേര് സിനിമ കാണാതെ ആ ചിത്രത്തെ പരാജയപ്പെടുത്തുന്ന ഒരു പരിപാടികളുണ്ട്. അത് നമുക്കിപ്പോൾ കമൻസിലൂടെ കാണിക്കുമ്പോൾ അറിയാം 1 പരാജയമല്ലേ അല്ലെങ്കിൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കുക, ഇപ്പോൾ ഏകദേശം 25-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് 1. ഇപ്പോഴും GCC രാജ്യങ്ങളിലെത്തുന്നു. പ്രീസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന ചിത്രമാണ് 1, അതും ഗൾഫ് കൺട്രീസിൽ. ഇതേപോലെ തന്നെയാണ് കേരളത്തിലും, അതേപോലെ ബാക്കി എവിടെയൊക്കെ അത് റിലീസ് ചെയ്തു. പ്രീസ്റ്റിൻ്റെ അത്രയും വലിയ വിജയമായില്ല, അല്ലെങ്കിൽ പ്രീസ്റ്റിൻ്റെ അത്രത്തോളം കളക്ഷൻ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി നോക്കുമ്പോൾ പ്രീസ്റ്റിൻ്റെ തൊട്ട് പിറകെ നിൽക്കുന്ന ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളുടെ പട്ടികയിൽ 1 തന്നെയാണ് നിൽക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളിനിയും ഒന്ന് നോക്കുക, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് കൊള്ളില്ലെങ്കിൽ അത് പരാജയമാകാം. അല്ലാതെ കാണാതെ നമ്മൾ പരാജയമാക്കേണ്ട കാര്യമുണ്ടോ? ഇതിപ്പം ഒരു മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കേസിലെ ഏത് സിനിമയാണെങ്കിലും നമുക്ക് ചുമ്മാതെ പറഞ്ഞ് ഒരു ചിത്രത്തെ പരാജയപ്പെടുത്താൻ കഴിയും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, കാശ് മുടക്കുന്ന ഒരുപാട് പേരുണ്ട്, എത്രയോ പേര് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ മോഹവും സ്വപ്നവുമൊക്കെയാണ്, എത്തിപ്പെടാൻ ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ മോശമായിട്ടുള്ള സിനിമകളെ പരാജയപ്പെടുത്തു, എന്നാലേ നല്ല സിനിമകൾ ഇവിടെ വരികയുള്ളൂ. പക്ഷേ ഓൾറെഡി സക്സസ് ആയ ഒരു സിനിമയെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് പരാജയമാക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് എന്താണ് നമുക്ക് ബെനഫിറ്റ്? അപ്പം ഈ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, 1 എന്ന് പറഞ്ഞ ചിത്രം ഒരു വലിയ വിജയം തന്നെയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ GCC രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 കോടിക്ക് അടുത്ത് കളക്ഷൻ വന്നിരിക്കുകയാണ് ഈ ചിത്രത്തിന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ഒപ്പം ഇറങ്ങിയിരിക്കുന്നതും അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ഇറങ്ങിയിരിക്കുന്ന എത്ര സിനിമകൾ, കള എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് അവിടെ, കള എന്ന് പറഞ്ഞ സിനിമ ഇതിലും വലിയ ഹിറ്റാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പടം നല്ല പടമാണ് ഇല്ലാന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതിൻ്റെ അത്രയും കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കളക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന സിനിമകൾ 2-3 ദിവസങ്ങളൊക്കെ ആയുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ താഴേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം തിയേറ്ററുകൾ അവിടെ അടയാനുള്ള ചാൻസുകളാണ്, നിഴലുണ്ട്, അങ്ങനെ ഒരുപാട് സിനിമകൾ മലയാളത്തിന് എല്ലാം പോയി വിജയിക്കട്ടെ എന്നാണ്. കാരണം ഇതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഇങ്ങനെ ചിത്രങ്ങൾ ഇറങ്ങുന്നതും. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് തോന്നുന്നത് എല്ലാം കൂടെ അടിപ്പിച്ചിറങ്ങിപ്പോയി എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ചാക്കോച്ചൻ്റെ ആണെങ്കിൽ തന്നെ 3 സിനിമകളാണ് ഈ പറഞ്ഞ 2-3 മാസമായിട്ട് വന്നത്. മമ്മൂക്കയുടെ ആണെങ്കിലും 2 സിനിമകൾ വന്നു, മഞ്ജു വാര്യറിനും 2 സിനിമകൾ വന്നു. അതിനൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. അത് പക്ഷേ ഓരോ പ്രൊഡ്യൂസറും അല്ലെങ്കിൽ അവർ ഇത് ചിത്രം പെട്ടിയിലിരിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടറിയാം. ഒരുപാട് ഫിനാൻസ് ഒക്കെ എടുത്തിട്ട് തന്നെയായിരിക്കും എല്ലാവരും സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇറങ്ങി മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പം പറഞ്ഞു വന്ന കാര്യം വേറെ ഒന്നുമല്ല, ഇപ്പോൾ GCC രാജ്യങ്ങളിൽ ഓടുന്ന വമ്പൻ ചിത്രങ്ങളെ പോലും കവർ ചെയ്തുകൊണ്ട് ഇപ്പോഴും 1 എന്ന് പറഞ്ഞ ചിത്രം തന്നെയാണ് സെക്കൻഡ് ഹയ്യസ്റ്റ് ഗ്രോസറായിട്ട് GCC രാജ്യങ്ങളിൽ നിൽക്കുന്നത്. അതേപോലെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് പ്രീസ്റ്റ് തന്നെയാണ്. ബാക്കി ഉള്ള ചിത്രങ്ങൾ അതിൻ്റെ പിന്നാലെ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും പ്രീസ്റ്റിൻ്റെ റെക്കോർഡുകൾ തകർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു പക്ഷേ 1-ന് ഒപ്പം എത്താൻ കഴിഞ്ഞേക്കുമായിരിക്കാം, പക്ഷേ 1-ൻ്റെ റെക്കോർഡും കവർ ചെയ്യാൻ എന്താണേലും ഈ മാസങ്ങളിലൊന്നും തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല.
അപ്പം വേറൊന്നുമല്ല, ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ അതും ഒന്ന് ഇവിടെ പറയാവുന്നതാണ്. എന്താണേലും എൻ്റെ അറിവിലും ഞാൻ കേട്ടിടത്തോളം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് വെച്ചിരുന്നു, അതായത് 10,000 ഷോ ഓടിയ ഒരു ചിത്രം, ആ ചിത്രം വൻ നഷ്ടമാണെന്ന് പറയണമെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. കാരണം ഏറ്റവും ലോവസ്റ്റ് കാശ് വെച്ച് നമ്മൾ കൂട്ടിയിരുന്നു, 100 രൂപ വെച്ച് ഒരാൾ, 150 രൂപ വെച്ചിട്ട് ഒരു ടിക്കറ്റിന് കാശ് കൂട്ടിയിട്ട് 100 പേര് മാത്രം ഒരു ഷോയ്ക്ക് കയറി തുടക്കം മുതൽ എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ കണ്ടിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കുറഞ്ഞത് 15 കോടിക്ക് മുകളിൽ കിട്ടിയെന്നുള്ളതാണ്. കേരളത്തിൽ നിന്നും മാത്രമായിട്ട് 10,000 ഷോ ഓടിയ ഒരു ചിത്രത്തിന് അങ്ങനെ 15 കോടി കിട്ടിയെങ്കിൽ ഓവർസീസും അല്ലെങ്കിൽ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്രത്തോളം രൂപ കിട്ടിയിട്ടുണ്ടാകും എന്ന് സാമാന്യമായ ഒരു ചിന്താഗതിയിൽ പറയുക. നമ്മൾ പലപ്പോഴും 100, 200 കോടി ക്ലബിലുമൊക്കെ പറയുമ്പോൾ അവിടെ ആരും ഇതിനെ മറുപടിയായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവരും സമ്മതിച്ച് തലയാട്ടിപ്പോകുന്നു. അറിയില്ല, ചില സിനിമയുടെയൊക്കെ പ്രൊഡ്യൂസർമാർ എൻ്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞു, പക്ഷേ ഈ പറഞ്ഞ സിനിമകളുടെ ഒന്നും പ്രൊഡ്യൂസർ അതിൻ്റെ അപ്ഡേറ്റ് തന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ സാമാന്യ ബോധത്തിലും യുക്തിക്കും അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആവറേജ് എങ്ങനെ വന്നാലും ഒരു 15 കോടി മുടക്കിയിട്ടാണ് വൺ എന്ന് പറഞ്ഞ ചിത്രം വന്നതെന്ന് നമുക്കറിയാം. എന്താണേലും അതിൻ്റെ മുകളിൽ ഉള്ള കളക്ഷൻ നേടി, അതേപോലെ തന്നെ പ്രീ ബിസിനസ്സായിട്ട് ആ ചിത്രം തുടങ്ങുമ്പോൾ തന്നെ അത് കിട്ടിയതെന്നറിയാം. അത് നമ്മൾ കണക്കാക്കണ്ട, പക്ഷേ തിയേറ്ററിൽ ഈ ചിത്രം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ലെവലിൽ തന്നെ ഓടുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോഴും നിങ്ങൾ ബുക്ക് മൈ ഷോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, ഒരുപാട് തിയേറ്ററുകളിലോ സ്ക്രീനുകളിലോ ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷേ എല്ലാ മേജർ സെൻറ്ററുകളിലും ഈ ചിത്രം ഓടുന്നുണ്ട്. മിക്കയിടത്തും എന്തായാലും വീക്കെൻഡിൽ നല്ല തിരക്ക് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രീസ് എന്ന് പറഞ്ഞ ചിത്രം വളരെ സൈലൻ്റായിട്ട് അത് മുന്നേറിക്കൊണ്ട് പോകും. ആരും അതിനകത്തിലിപ്പോൾ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ പോലും, പക്ഷേ മിക്ക തിയേറ്ററുകളിലും നല്ല തിരക്ക് തന്നെയാണ്, ഉള്ള ഷോകൾക്ക് നല്ല തിരക്കോടുകൂടിയാണ് പോകുന്നത്. അതുമാത്രമല്ല, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോഴും സെക്കൻഡ് ഷോകൾക്ക് മികച്ച ഒരു റെസ്പോൺസ് തന്നെയാണ് ആ ചിത്രത്തിന് വരുന്നത്. അതെന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, സെക്കൻഡ് ഷോയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ബലം പിടിക്കുകയും ഇത്രത്തോളം സിനിമകൾക്ക് ഒരു സ്കോപ്പ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കി കൊടുത്ത ചിത്രവുമാണ് ദ പ്രീസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ആ ചിത്രത്തെ നമ്മൾ അത്രയും ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കുന്നത്. ഇതിനിടയിൽ നമുക്കറിയാം വലിയ ഹിറ്റായി മാറിയിരുന്ന സുൽത്താൻ എന്ന് പറഞ്ഞ ചിത്രമുണ്ട്, ഈ പറഞ്ഞ പോലെ വക്കീൽ സാബുണ്ട്, അങ്ങനെ നല്ല വലിയ ഹിറ്റുകളായിട്ടുള്ള സിനിമകൾ, അന്യഭാഷ ചിത്രങ്ങളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ കർണൻ എന്ന ചിത്രമുണ്ട്. കർണൻ എന്ന ചിത്രം ഇവിടെയും വലിയൊരു ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലും, അതേപോലെ തന്നെ പുറത്തും നല്ലൊരു ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പരിയേരും പെരുമാൾ എന്ന സിനിമ കണ്ടവർ ആ ഒരു സിനിമ അതിലും മികച്ച രീതിയിൽ തന്നെയാണ് കർണൻ വന്നിരിക്കുന്നത്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പം അത് കമ്പയർ ചെയ്യേണ്ട ഒരു മലയാള സിനിമയെ ബേസ് ചെയ്തിട്ടില്ല, എന്നാൽ പോലും ഇവിടെ രണ്ട് മലയാള സിനിമകൾ ബാക്കിയുള്ള സിനിമകളുടെയൊക്കെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്, നെഞ്ചി മിരിച്ച് തന്നെ നിൽക്കുകയാണ്. കർണൻ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ബഡ്ജറ്റൊക്കെ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ കണ്ണ് തള്ളിപ്പോകും, കാരണം മലയാളത്തിലുള്ള ഈ രണ്ട് ചിത്രങ്ങളുടെ കൂട്ടി വെച്ചാലൊന്നും അതിൻ്റെ ഇപ്പോൾ കാൽഭാഗം പോലും ആവില്ല. പ്രീസ്റ്റിന് ഏകദേശം 10-11 കോടി മാത്രമാണ്, അതേപോലെ തന്നെ 1-ന് 15 കോടിയാണ്. അപ്പോൾ ആ റേഞ്ചിൽ നിൽക്കുന്ന രണ്ട് സിനിമകളുടെ കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിൻ്റെ മുതൽ മുടക്കും അതിന് കിട്ടിയിരിക്കുന്ന റെസ്പോൺസും, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു മുതൽ മുടക്കിൻ്റെ രീതിയിലുള്ള റെസ്പോൺസ് അല്ല ആ ചിത്രങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് ഈ കൊറോണയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യപ്പെട്ടേക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് പ്രീസ്റ്റ്, രണ്ടാമത് വൺ എന്നുള്ള ചിത്രം. അപ്പോൾ ബാക്കി കാണാനുള്ളവർ തിയേറ്ററിൽ പോയി കാണുക പ്രീസ്റ്റും വണ്ണും ഒക്കെ. എന്തായാലും അടുത്ത ഈ 2 ദിവസത്തിനുള്ളിൽ പ്രീസ്റ്റ് നമുക്ക് ഇവിടെ TV ഒ ടിയിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പം ഡേ മീഡിയാസ്.